മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന മുടിക്കായ പെട്ടെന്ന് തന്നെ കൊഴിച്ച് കളയാനായിട്ടും അതുപോലെ തന്നെ മുടിക്കായ വരാതിരിക്കാനായിട്ടുമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹോം റെമഡീസ് ആണ് കേട്ടോ. ഒട്ടും തന്നെ കാശ് മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉടനെ കിട്ടുന്നതുമായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് ഉണ്ടായിരുന്നു മുടിക്കായ മാറാൻ എന്തെങ്കിലും റെമഡി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. മുടിക്കായ എന്താണ് എന്ന് പലർക്കും അറിയില്ലായിരിക്കും. മുടിക്കായ എന്ന് പറയുന്നത് മുടിയുടെ അറ്റത്ത് ചെറിയ കായ പോലെ അല്ലെങ്കിൽ ചെറിയ കെട്ട് പോലെയൊക്കെ കാണുന്ന ഒരു സംഭവമാണ് മുടിക്കായ. അത് വെള്ള കളറിലും ഒരു ഡാർക്ക് ബ്രൗൺ കളറിലും കറുപ്പ് നിറത്തിലൊക്കെ നമുക്ക് കാണാനും കാണാതിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സൈസിൽ ഉണ്ടാവുന്ന ഒരു കായ പോലെയുള്ളതാണ് കേട്ടോ. ഇത് മുടിയിൽ ഫുള്ളായിട്ട് ചിലപ്പോൾ വരും, അല്ലെങ്കിൽ മുടിയുടെ അറ്റത്ത് മാത്രമായിട്ട് വരും. അപ്പോൾ ഈ മുടിക്കായ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നനഞ്ഞ മുടി നനവോട് കൂടി തന്നെ കെട്ടി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഓവറായിട്ട് ഒത്തിരി നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് അത് കെട്ടിവെച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഈർപ്പം, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കൂടുതലും മുടിക്കായ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുടി നനവോടുകൂടി കെട്ടിയൊക്കെ വെക്കുമ്പോൾ ഫംഗലായിട്ട്, അതായത് ഫംഗസ് രൂപപ്പെട്ട് അങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഈ മുടിക്കായ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തേക്കുന്ന എണ്ണയും അതുപോലെ തന്നെ പൊടിയും നനവും എല്ലാം കൂടെ കൂടി ചെറിയൊരു കെട്ടുപോലെ ഒക്കെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. പക്ഷേ കെട്ടല്ല, അതൊരു കായ തന്നെയാണ്, അത് നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഈ മുടിക്കായ കണ്ടുവരുന്നത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും. കാരണം എല്ലാവരും മുടി നനഞ്ഞ മുടി കെട്ടി വയ്ക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും മുടിക്കായ ഉണ്ടാവാം. പക്ഷെ കൂടുതലായിട്ടും ഇത് ഉണ്ടാവുന്നത് സ്കൂൾ കുട്ടികൾക്കാണ് കേട്ടോ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണ്. കാരണം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് മെടഞ്ഞ് കെട്ടിക്കൊണ്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ മുടിക്കായ തീർച്ചയായിട്ടും വരും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കാശ് മുടക്കം ഇല്ലാത്ത കുറച്ച് ടിപ്സാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഉള്ളി, അതായത് ചെറിയുള്ളിയുടെ നീരോ അല്ലെങ്കിൽ സവാള നീരോ നമ്മുടെ മുടിക്കായയിൽ പുരട്ടുക എന്നുള്ളതാണ്. നമ്മൾ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടണ്ട, മുടിക്കായ എവിടെയുണ്ടോ ആ ഭാഗത്ത് മാത്രം പുരട്ടുക. ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ചതച്ചതിന് ശേഷം നമുക്ക് നീരൊന്നെങ്കിൽ പിഴിഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് ഒരാഴ്ചയോളം യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകുക എന്നുള്ളതാണ്. കുറച്ച് ഒരു പിടിയോളം ആര്യവേപ്പില എടുക്കുക, ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം വെള്ളം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ മുടി കഴുകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആര്യവേപ്പില അരച്ച്, അതായത് സാധാരണ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്ത് ഈ മുടിക്കായുള്ള ഭാഗത്ത് പുരട്ടി ഒരു 20 to 30 minutes നമ്മൾ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതുമാണ്. ഇതും മുടിക്കായ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും മുടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ആര്യവേപ്പില നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കർപ്പൂരം ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചി മുടിക്കായുള്ള ഭാഗത്ത് തേക്കുക എന്നുള്ളതാണ്. നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കർപ്പൂരം ഇട്ട് അത് ഉരുക്കുക, ഉരുക്കിയിട്ട് നല്ല രീതിയിൽ കാച്ചിയെടുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ ആ മുടിക്കായുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പെട്ടെന്ന് തന്നെ മുടിക്കായ ഉരുകിപ്പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു ടിപ്പെന്ന് പറയുന്നത് ഹെന്ന അല്ലെങ്കിൽ മൈലാഞ്ചിയില. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല, മൈലാഞ്ചിയില ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുടിക്കായുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. ഒരു 20 minutes മാത്രം വെക്കേണ്ട കാര്യമുള്ളൂ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. ഒരു 2-3 days ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ കായ കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ ഒരുപാട് കായ ഉള്ള മുടി കാണും, അല്ലെങ്കിൽ 1 or 2 കായയുള്ള മുടി കാണും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എത്രമാത്രം ഉണ്ടോ ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു 20 minutes ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്.
ഇനി അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്യുക. ഡബിൾ ബോയിലിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എത്രമാത്രം ആവശ്യമാണ് അതെടുത്തിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 5-6 തുള്ളി ഇഞ്ചി നീരൊഴിക്കുക. ഇഞ്ചി നീരൊഴിച്ചതിന് ശേഷം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയറിൽ ഫുള്ളായിട്ടല്ല, ആ ഉള്ള ഭാഗത്ത് മാത്രം, കായയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറോളം വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാഷ് ചെയ്ത് കളയുന്ന പോലെ ചെറിയ ഒരു മൈലായിട്ടുള്ള ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഹോം റെമഡി ടിപ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. നമുക്ക് പുറത്തുനിന്ന് മെഡിക്കലിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും, അതിൻ്റെ ഒരാവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുക, ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ടിപ്സുകളും ഈ കൂടെയുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മുടിക്ക് പറ്റുന്ന ഏതാണെന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ഇതിലേതെങ്കിലും ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും, സ്കൂൾ കുട്ടികൾക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് നേരം നനഞ്ഞ മുടി നമ്മൾ ചീകാതിരിക്കുക. അതുപോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിവെച്ച് ഒരുപാട് നേരം കെട്ടിവെക്കാതിരിക്കുക. ടവല് വെച്ചാണെങ്കിൽ പോലും അധികം നേരം കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഒരു അരമണിക്കൂർ 20 മിനിറ്റൊക്കെ കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത മുടി അഴിച്ചിട്ട് നമ്മുടെ നോർമൽ സൺലൈറ്റിലോ അല്ലെങ്കിൽ കാറ്റൊക്കെ കുളിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക. ഇനി അതല്ല, നമ്മൾ ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ബൺ ഹെയർ സ്റ്റൈലോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെടഞ്ഞിടോ ഒന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് കായ വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി പഴയ രീതിയിലാക്കി നല്ല ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.